ചാടി ചാടി നിൽക്കട്ടെ നിങ്ങള്. മീൻ വറുത്ത് ഇനി ഇനിയും വാങ്ങിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. എത്ര മീൻ വറുത്തുകൊണ്ടെങ്കിലും വാങ്ങിക്കാം. അയില 20 കേട്ടോ, അയില 20, 20 രൂപയ്ക്ക് അയില. കഴിച്ചിരിക്കുന്നവർക്ക് എന്തെങ്കിലും കിട്ടാണെങ്കിൽ എന്നോട് ചോദിക്കട്ടെ, ഞാൻ ഫ്രീ ആയിട്ട് നിൽക്കാപ്പോ. വെറുതെ വെറുതെ നിൽക്കുന്ന വെറുതെ ഉപയോഗമുണ്ടോ? അപ്പഴമുണ്ട്, ഉള്ളി ഇവിടെ ഒക്കെ 5 rupees. ഇതാ അത് വിളിച്ചോ. സെറ്റിന്റെ പൊസിഷൻ പറഞ്ഞു നോളി. ഇവിടെ വേണ്ട, ഇവിടെ എന്താ സ്ഥിതി? ആയിണ്ട, സെറ്റ് ആയിണ്ട. ഇനി അര സെറ്റിന് വെയിറ്റിംഗ്, സെറ്റിന് വെയിറ്റിംഗ് ഉണ്ടോ? ഉള്ളിവടം പഴംപൊരിക്ക് 5 രൂപ ആണ്. വെറുതെ കൊടുക്കണ പോലെ കൊടുക്കണേ ഞങ്ങള്. ഒന്നല്ല കട അടച്ച് പൂട്ടി പൂട്ടുന്ന സമയമുണ്ട്, അതുകൊണ്ടാണ് കഴിച്ചു കഴിഞ്ഞ് ചിരിച്ച് ചിരിച്ച് ബോധം പോകും. അല്ലാതെ ഉള്ളിക്കറി തരാം രാജേഷ്. ഒരു 8 പൊറോട്ട അടിപൊളിയായിട്ട്, അടിപൊളിയായിട്ടാ. ഒരു കായ ബീഫ്, ഒരു കോഴിക്കുമ്പളങ്ങി, ഒരു ഉള്ളിക്കറി. ചാടി ചാടി നിൽക്കും, ഒന്ന് ഉഷാറായി നിൽക്കേണ്ട ഇഷ്ട. ശ്രദ്ധിക്കൂ, സെറ്റ് കയറി ഇല്ലാണ്ട് ഊണ് കഴിക്കരുത് പ്ലീസ്. രഞ്ജിത്ത് നിനക്ക് ഡയലോഗ് ഇല്ല ഏട്ടാ, നിനക്ക് ഡയലോഗ് ഇല്ല. ചേട്ടന്റെ പേരെന്താണ്? മോഹൻലാൽ. ചേട്ടന് ഇപ്പോ മോഹൻലാൽ എന്നൊരു പേര്, അതായത് നമ്മുടെ അതുല്യ പ്രതിഭ വലിയൊരു നടനാണ് മോഹൻലാൽ എന്ന നടൻ. അപ്പൊ ചേട്ടന്റെ ഈ മോഹൻലാൽ എന്ന പേരിലേക്ക് എങ്ങനെയാണ് എത്തപ്പെട്ടത്? മോഹൻലാൽ എന്ന നടനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇതില്? നടനായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. എന്റെ അച്ഛന്റെ അനിയന്റെ പേര് മോഹൻ, മോഹൻദാസ് എന്ന മോഹൻലാണ്ടായിരുന്നു. അയാള് ചെറുപ്പത്തില് തന്നെ മരിച്ചു. അപ്പൊ അച്ഛന്റെ അനിയന്റെ ഒരു പേരായിട്ട് സാമിയുള്ള പേരിനോട് ചേർത്തിട്ടു മാത്രം. അപ്പൊ ലാൽ എന്നുള്ള ഒരു അഡീഷണൽ ആയിട്ട് എങ്ങനെ വന്ന? അതെങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ കറക്റ്റ് മോഹൻ തന്നെ ഇടണ്ട, അങ്ങനെ കണക്ട് ചെയ്തിട്ട് മോഹൻലാൽ എന്നങ്ങോട്ട് വന്നാന്നോ. തൊട്ട അച്ഛന്റെ ഏതാണ്ട് ഒരു സുഹൃത്തം കണ്ടാന്ന് തോന്നുന്നു ഈ പേര് സജസ്റ്റ് ചെയ്ത് മോഹൻലാൽ എന്നുള്ളത്. പക്ഷെ എന്റെ വയസ്സും മോഹൻലാലിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ മോഹൻലാൽ അന്നൊരു സംഭവം ആയിരുന്നില്ല. മോഹൻലാൽ സിനിമയിലേക്ക് വന്നിട്ടില്ല. ജസ്റ്റ് വേണമെങ്കിൽ വന്നിട്ടുണ്ടാവും എന്ന് തോന്നുന്നു, കാരണം എനിക്ക് 42 വയസ്സൊക്കെ ആയിട്ട് അത്രയും വർഷം മോഹൻലാൽ ഇങ്ങനെ സംഭവം ആയിരുന്നില്ല. ആദ്യം വലിയ സ്റ്റാറൊന്നും ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. ഒരു കാലഘട്ടത്തിൽ ഇത് വളരെ അനുഗ്രഹമായിരുന്നു ഈ മോഹൻലാൽ എന്നുള്ള പേര്. കാരണം ഒറ്റത്തവണ ഈ പേര് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലായാലും കോളേജിലായാലും ഞാൻ ഭയങ്കര ഫേമസ് ആയിരുന്നു. പക്ഷെ ഈ സമയത്ത് ഞാൻ ആരോടേലും പരിചയപ്പെടും എന്താ പേരും ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻലാൽ എന്ന് പറഞ്ഞ ഭയങ്കര പ്രശ്നമാണ്. അത് പ്രൂവ് ചെയ്യാനായിട്ട് നിൽക്കേണ്ടി വരും നമ്മള്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഒരു കൂടുതലും പോസിറ്റീവാണ്, ഭയങ്കരമായിട്ട് ക്ലിക്ക് ആയിട്ടുണ്ട് ഈ പേര്. അപ്പൊ ഈ മോഹൻലാൽ എന്നുള്ള പേര് വന്നതില് മോഹൻലാൽ എന്ന നടനായിട്ട് ഒരു ബന്ധമില്ല, അച്ഛന് അച്ഛന്റെ അനിയനോടുള്ള ഒരു സ്നേഹം കാരണമാണല്ലോ ഇട്ടത്. ഈ അപ്പൊ ഈ മോഹൻലാൽ എന്ന പേര് ഇട്ടോണ്ട് പിന്നീട് എന്തെങ്കിലും നല്ല ബെനിഫിറ്റുകൾ അല്ലെ നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഒറ്റത്തവണ എന്റെ പേര് കേട്ടുള്ള ഒരാള് ഒരിക്കലും എന്നെ മറക്കാറില്ല. അതായത് ഈ പേര് തന്നെ ഈ മോഹൻലാൽ എന്നുള്ള പേര് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. പിന്നീട് രണ്ടാമതൊരു പ്രാവശ്യം പേര് പറയേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല. സ്കൂളിലായാലും കോളേജായാലും പെട്ടെന്ന് ക്ലിക്കാവും, അങ്ങനെ ഒരു ഗുണം വന്നിട്ടുണ്ട്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ മോഹൻലാൽ എന്ന പേര് ഇട്ടതുകൊണ്ട് അല്ലെങ്കിൽ കിട്ടിയതുകൊണ്ട് എന്തെങ്കിലും ദോഷം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടില്ല. എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ളു. ഓക്കെ, അപ്പോ ഈയിടെ നമ്മുടെ ഫേസ്ബുക്കിൽ വൈറലായ വീഡിയോ ആണ് ചേട്ടന്റെ മോഹൻലാൽ, അതായത് തൃശ്ശൂരിലെ മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടൻ കണ്ടിട്ടുണ്ടാവും ചേട്ടൻ? അതെ, തൃശ്ശൂർ ലാലേട്ടൻ, തൃശ്ശൂർ മോഹൻലാൽ, അങ്ങനെ ഒരുപാട് ഹാഷ്ടാഗിൽ വൈറലായിക്കൊണ്ടിരുന്ന വീഡിയോ ആണ്. ചേട്ടന് തൃശ്ശൂർ ഹോട്ടൽ ഉണ്ടല്ലേ, ചേട്ടന്റെ സ്വന്തം ഹോട്ടലാണ്. അവിടെ കഴിക്കാൻ വരുന്നവർക്ക് വേണ്ടിട്ട് ചോറ് കറികൾ അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഒരു ഓണറായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടന്. ഇപ്പൊ ഒരു ഹോട്ടൽ എടുത്തു കഴിഞ്ഞാല് ഓണേഴ്സ് ഒക്കെ സൈലന്റ് ആയിട്ട് ഒരു മൂലക്കിൽ മാനേജറായിരിക്കോ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഓണറായ താങ്കൾ വളരെ വളരെ സ്നേഹത്തോടുകൂടിയും ഒരു സുഹൃത്തിനോടൊക്കെ പറയുന്ന പോലെയാണ് കസ്റ്റമേഴ്സിനോട് പെരുമാറുന്നത്. അതിലൂടെയാണ് ഈ വീഡിയോ വൈറലാവാൻ കാരണമായത്. ഈ വീഡിയോ വൈറലായപ്പോ എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ചേട്ടന്? ബിസിനസ് പരമായിട്ട് കൂടിയോ? ബിസിനസ് പരമായിട്ട് ഇപ്പൊ 2 ദിവസമായിട്ടുള്ള സംഭവം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് വൈറലായി. അത് താങ്ങാനുള്ള ശേഷി ഇപ്പൊ ഞങ്ങളുടെ ഹോട്ടലിനില്ല. ഞങ്ങൾ സാധാരണ സെറ്റപ്പാണ്, ചെറിയൊരു സെറ്റപ്പാണല്ലോ ചേട്ടന്. അപ്പൊ ഇത്രയും വലിയൊരു ബൾക്ക് ബിസിനസ് ചെയ്യാനുള്ള സെറ്റപ്പ് ഒന്നുമില്ല. ഇപ്പൊ കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടിയെന്നോ? അതുകൊണ്ട് പിന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ കൃത്യമായിട്ട് വിളിച്ചു പറയുന്നുണ്ട്, അതായത് കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള രീതിയിൽ കച്ചവടം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി, ആവശ്യമില്ലാത്ത പുലിവാരികൾക്ക് നിൽക്കണ്ട എന്ന് കൃത്യമായിട്ട് അവർ പറയണ്ടേ. ഇത് നമുക്ക് നമ്മുടെ പണിയെടുക്കാൻ തന്നെ സമയമില്ല. അതായത് സ്റ്റാഫ് ഇപ്പൊ കോവിഡിന് ശേഷം 12 സ്റ്റാഫ് ഉണ്ടായിരുന്നത് 7 പേരുള്ളൂ. അപ്പൊ പണി വർക്കിലോടെ എല്ലാവരും കൂടുതലാ, അതിന്റെ ഇടയിൽ തിരക്കും കൂടി വരുമ്പോ തിരക്ക് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ നമ്മളവിടുത്തെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഒരു മധ്യവർഗത്തിന്റെ ഒരു ഇതാണ്, അവരങ്ങനെ അങ്ങോട്ട് അവരെ കമാൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ അവരുടെ ഒരു രീതിയുണ്ട് നമ്മുടെ കടയിലത്തെ, അത് എനിക്ക് എളുപ്പമല്ല തിരക്ക് നിയന്ത്രിക്കുക. ഈ രീതിയിൽ തിരക്ക് വരികയാണെങ്കിൽ കട കുറച്ച് നാൾ അടച്ചിടേണ്ടി വരും. ഇപ്പൊ 3 ദിവസത്തേക്ക് അടച്ചിട്ടിക്കാണല്ലോ. അടച്ചിട്ടുണ്ട്, പക്ഷെ അത് 3 എന്നുള്ളത് ചിലപ്പോ ഇനി 5 ദിവസം ഒരു 6 ദിവസം. അതായത് ഈ തിരക്ക്, ഈ അറിഞ്ഞു വരുന്നും കേട്ടുന്നവരുടെ തിരക്ക് നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇത് വൈറലാവുന്നതിന് മുമ്പ് ഏകദേശം എത്ര കസ്റ്റമേഴ്സിനുണ്ടായിരുന്നത്?
കോവിഡിന് മുമ്പ് അത്യാവശ്യം നല്ലൊരു തിരക്കുള്ള കടയായിരുന്നു. അതായത് ഒരു 10-350-360 ചോറ ഉച്ച സമയത്ത് പോണ്ടായിരുന്നു. അത്രയും ക്രൗഡായിരുന്നു. ഇപ്പൊ ഏകദേശം എത്രയായിട്ട് മാറിയിട്ടുണ്ടാവും? നേർപ്പകുതിയായി മാറി കോവിഡിന് ശേഷം കച്ചവടം. അതിൽ പിന്നെ ഇപ്പൊ വയറലായതിന് ശേഷം, വയറലായതിന് ശേഷം രണ്ടു ദിവസമായിട്ടുള്ളൂ. അതിന് വയറലായതിന് ശേഷം കച്ചവടം ചെയ്യാൻ പറ്റില്ല, കാരണം ഫുൾ ടൈം ഫുൾ ഈ 350 ഒരു 1000 അധികം എത്തിണ്ടാവല്ലോ. മിക്കതും 1000 ഇടയ്ക്ക് 350 എന്ന് പറയുന്നത് കോവിഡിന് മുമ്പ് തന്നെ ഈ 12 മുതൽ ഒരു 3 മണി വരെ ഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എനിക്ക്. അതുണ്ടായിരുന്നു കച്ചവടം. പക്ഷെ കോവിഡിന് ശേഷം അങ്ങനെ ഉണ്ടായില്ല. പക്ഷെ ഈ കട ഒരുപാട് ആളുകൾ അറിയുന്നൊരു അവസ്ഥയിലേക്ക് ഈ വീഡിയോ എത്തിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു കട ഇവിടെ ഉണ്ട് എന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ മൊത്തത്തിൽ അറിഞ്ഞു. അങ്ങനെ ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ കച്ചവടത്തിന് എനിക്ക് കുറവുണ്ടായിരുന്നില്ല കേട്ടാ കോവിഡിന് മുമ്പ്. കോവിഡിന് ശേഷം ഇത്തിരി ഡള്ളായിരുന്നു. അതായത് ഇത്രയധികം ആൾക്കാർ ഒരു ക്രൗഡിലേക്ക് വരാൻ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഈ വീഡിയോ വന്നതിന് ശേഷം ആകെ ഒരു ലഹളയാ. എന്താ അവിടെ നടക്കണേന്ന് അറിയാനുള്ള ആങ്സൈറ്റിയിൽ ആൾക്കാർ വരുന്നു. എന്താ പറയാ, സെൽഫി എടുക്കാൻ പറയണേ എനിക്ക് മനസ്സിലാവുള്ളി മലയാളികളുടെ ഒരു പ്രശ്നം എന്താന്ന്. ഇപ്പൊ കോവിഡ് ആയതുകൊണ്ട് അത് തന്നെ സിറ്റുവേഷൻ ആയ കാരണം ഹോട്ടലില് ഇത്ര പേരെ ഇരുത്താൻ പാടുള്ളൊന്നുണ്ടല്ലേ, അത് കാരണം റൂൾസ് അനുസരിച്ച് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനെ മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി ചേട്ടൻ എന്താണ് കണ്ടിട്ടുള്ളത്? എന്താ എനിക്ക് പ്രത്യേകിച്ചൊന്നും, കാരണം എന്റെ സ്റ്റൈൽ ഓഫ് കച്ചവടം എന്ന് പറയുന്നത് എന്താ പറയാ, അതിന് ഇപ്പോഴത്തെ രീതിയിൽ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ ഈ വീഡിയോയില് എന്നെ എന്താണ് ആക്കിയത്, ആ ഒരു സ്റ്റൈൽ എനിക്ക് കൊടുക്കണമെങ്കിൽ എനിക്കൊരു മിതമായ കച്ചവടം പറ്റുള്ളൂ. എനിക്ക് ഈ ആൾക്കാരായിട്ട് നന്നായിട്ട് മിങ്കിൾ ചെയ്ത് അവരോട് സംസാരിച്ച് വരുന്ന കച്ചവടം എന്ന് പറയുന്ന ഒരു ഋതുണ്ട്. ആ ഋതത്തിന് ബ്രേക്ക് ചെയ്യുന്ന കച്ചവടം നമ്മളെ നമുക്ക് സാധിക്കില്ല. അപ്പൊ ഈ പറഞ്ഞ ഇതൊക്കെ പോയി നമ്മുടെ കയ്യിൽ പോകും. നോക്കണ്ട, നമുക്ക് അതിന് അതിൽ വലിയ താല്പര്യമില്ല, അത്ര വലിയ കച്ചവടത്തിലേക്കൊന്നും പോകുന്ന. പക്ഷെ ഈ കോവിഡിന്റെ സിറ്റുവേഷൻ അല്ലായിരുന്നെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് പോസിറ്റീവായല്ലേ? ഭയങ്കര പോസിറ്റീവാണ്. അപ്പൊ ചിലപ്പോ എനിക്ക് ഇതിന്റെ ഇരട്ടി സ്റ്റാഫിനൊക്കെ വെച്ചിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ഞാൻ നോക്കിയാണ്. പുതിയ 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 ബ്രാഞ്ചുകൾ ഇടാൻ പറ്റിയാണല്ലേ, അല്ലെങ്കിൽ ഉള്ള ബിൽഡിംഗിൽ തന്നെ രണ്ട് കോവിഡിന്റെ സാഹചര്യം കുറച്ച് നെഗറ്റീവായി മാറി. പിന്നെ ഈ വീഡിയോ വൈറലായി എന്ന് പറഞ്ഞു. ഇപ്പോ ഏകദേശം ചേട്ടൻ ഇതുപോലെ ഇപ്പൊ കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് വിളമ്പി കൊടുക്കുക അങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്യണുണ്ടല്ലോ, ഇപ്പൊ എത്ര നാളായി ചെയ്യണം? അതൊരു അഞ്ചാറ് വർഷമായി. അഞ്ചാറ് വർഷമായി ചെയ്തോണ്ട്. അതായത് ഒരു സമയത്തെ നമ്മുടെ ചോറിന് 30 രൂപ കണ്ടുള്ള സമയത്ത് തൊട്ടപ്പുറത്തൊരു കോളേജ് ക്യാന്റീനില് 20 രൂപയ്ക്ക് ചോറ് കൊടുത്തു. അപ്പൊ നമ്മുടെ കച്ചവടം അങ്ങോട്ട് പോയി. അതിനുശേഷം നമ്മൾ പുതിയൊരു സാധനം, അതായത് ചോറിന് ചമ്മന്തി മുള്ളൻ ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റി സാധനങ്ങളും ഞാൻ കൊണ്ടുവന്നു. അതിനുശേഷം സപ്ലൈ ഞാൻ നേരിട്ട് ചെയ്തു തുടങ്ങി. അതായത് ആൾക്കാരോടുള്ള പെരുമാറ്റം ഭയങ്കര സൂപ്പറാവണം. ജനങ്ങൾ സത്യം പറഞ്ഞ ഭക്ഷണം കഴിക്കും, അതായത് ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു കൊടുക്കുന്ന പറയില്ലേ, അതെന്റെ ഒരു സ്റ്റൈലാണ്. അത് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള സാധനം വയറും മനസ്സും നിറച്ചിട്ട് വിടാറുള്ളു ചേട്ടാ. അതെന്റെ ഒരു സ്വഭാവമായി മാറി. സപ്ലൈ ഉച്ചയ്ക്ക് ഊണിന്റെ സമയത്ത് തിരക്ക് സമയത്ത് എനിക്ക് സപ്ലൈ ചെയ്തില്ലെങ്കിൽ ഒരു ഭയങ്കര അസ്വസ്ഥതയാണ്. ഈവൻ സദ്യകളിൽ പോലും കൂട്ടുകാരന്മാരൊക്കെ വീടുകളിൽ സദ്യക്ക് ഉണ്ടെങ്കിൽ ഞാൻ സഹായിക്കാൻ പോകണമെങ്കിൽ ഞാൻ ഇതേ രീതി തന്നെ സദ്യ വിളമ്പുമ്പോ പോലും എടുക്കാറുണ്ട്. അതെന്റെ ഒരു സ്വഭാവത്തിന്റെ ഭാഗമായി എനിക്ക് തോന്നേ. ശരിക്കും പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആയിട്ടൊരു എനർജിയാണ് സംഭവം. എല്ലാവർക്കും പോസിറ്റീവ് ആയിട്ടുള്ള എനർജി കൊണ്ടുവരണം ചെയ്യണം ചേട്ടൻ. പിന്നെ അതുമല്ല, കുറെ പേർക്ക് മടിച്ച് നിൽക്കണ്ടാവും ചോദിക്കാനൊക്കെ. അപ്പൊ അവർക്കും കൂടി ഭയങ്കരമായിട്ട് ഹെൽപ്പാണ് ചേട്ടൻ ചെയ്യണത്. പക്ഷെ ഞാൻ ചെയ്യുന്ന രീതിയിൽ ചോദിക്കാൻ സാധാരണക്കാർക്ക് പറ്റില്ല, കാരണം അവർക്ക് അങ്ങനെ അവർക്കൊരു നാണം, അവരെ നാണം സമ്മതിക്കില്ല. പക്ഷെ ചേട്ടന്റെ ഒരു ധൈര്യം, ചേട്ടന്റെ ഒരു മനസ്സും പോസിറ്റീവ് ആയിട്ടുള്ള സംഭവമൊക്കെ ഉള്ളതുകൊണ്ടാണ് ചേട്ടൻ അതുകൊണ്ട് തന്നെ വിജയിച്ചു പോകും ചേട്ടൻ. പിന്നെ ഞാൻ പറഞ്ഞു, എന്നെക്കാളും ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യണ ഒരു ഇഷ്ടം പോലെ ഉണ്ടാവും. ഇപ്പൊ എന്റെ ഹോട്ടലായ കാരണം എനിക്ക് എന്തും കാണിക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞു, പല സീനുകളിലും ഈ വിളമ്പണ സമയത്ത് ഒരു കോമഡി പോലുള്ള സാധനങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ വിളമ്പുക. അതായത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനെയൊക്കെ ഭയങ്കരമായിട്ട് കളിയാക്കിയിട്ടൊക്കെയാണ് സംഭവം വരുന്നില്ല. സ്റ്റാഫിനോടൊക്കെ ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് ഇങ്ങനെ പറയണ പോലെ പറയാം. പക്ഷെ അത് നിന്റെ മോൻ കണ്ടു കഴിഞ്ഞാൽ പേടിയാവില്ല ആൾക്കാർക്ക്, ഒരു സാധനം നിന്റെ അടുത്ത് ചോദിക്കാൻ തോന്നില്ലല്ലോ, നീ ഒന്നും ചിരിക്കണ്ട ചേട്ടാ കൂളായി നിക്കല്ലേ എന്ന് എനിക്ക് എന്റെ സ്റ്റാഫിന്റെ അടുത്ത് അവരെ ചീത്ത പറഞ്ഞുകൊണ്ടുള്ള. അപ്പൊ ഇത് കേൾക്കുമ്പോ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷം മനസ്സിലായത്. അതായത് സ്റ്റാഫ് നമ്മളായിട്ട് അതേപോലെ കോപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാ. അതായത് എന്റെ പോലത്തെ എന്നെക്കാൾ പ്രായം കുറഞ്ഞ പിള്ളേരുകളാണ് അവര്. അപ്പൊ അവരെ ചീത്ത പറയുന്ന ഒരു തമാശ ഞാൻ ഉണ്ടാക്കും, മനസ്സിലായോ? സന്തോഷം. പിന്നെ അങ്ങനെ ഒരു രീതികളൊക്കെ ഞാൻ കുറെ ചെയ്യാറുണ്ട്. പിന്നെ ഒരു 18-20 വയസ്സുള്ള ഒടിയ പിള്ളേരൊക്കെ അവിടെ ഉണ്ട്. അവരൊക്കെ ഭയങ്കര ഫിറ്റ്നസ് സാധനങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന തരം പിള്ളേര്. അപ്പൊ ഞാൻ വെറുതെ സപ്ലൈ ഒക്കെ ചെയ്യണതിന്റെ ഇടയിൽ സെറ്റൊക്കെ ഇങ്ങനെ നിറയ്ക്കാൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ വെറുതെ കിടന്ന് ഇങ്ങനെ ചാടും, കമോൺ കമോൺ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഞാൻ ഇടാറുണ്ട്.
അതെന്നെ ഒരു സ്വഭാവമായിട്ട് മാറി. എനിക്ക് പ്രാന്തെന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. പക്ഷെ ഈ പ്രാന്തം എന്നുള്ളത് ഒരു വിഭാഗം പറയുമ്പോൾ മറ്റൊരു വിഭാഗം ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അതെ, വളരെ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന സംഭവം. പിന്നെ എന്ന് പറഞ്ഞാല് ഇപ്പൊ ചേട്ടൻ ഇങ്ങനെ ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെ വിളമ്പുന്ന സംഭവം, വേറെ അപ്പുറത്ത് വേറെ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ഇതെങ്ങനെയാണ് ചേട്ടന് വന്നത്? നാച്ചുറൽ ആയിട്ട് വന്നാണോ അല്ലെങ്കിൽ ആദ്യം തൊട്ടേ ഉണ്ടോ? അതായത് ഒരു കാലഘട്ടത്തില് കച്ചവടം ഭയങ്കരമായിട്ട് കുറഞ്ഞപ്പോ കച്ചവടം ഡെവലപ്പ് ചെയ്യാനുള്ള മാർഗത്തിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കും ഞാൻ ചെയ്തു തുടങ്ങിയത്. പക്ഷെ ഇപ്പൊ ക്യാരക്ടറിന്റെ ഭാഗമായി. അതായത് ഈവൻ സദ്യകൾ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കൂട്ടുകാരന്മാരെ സദ്യ നമുക്ക് ഇതേപോലെ ഓടിയിട്ട് വിളമ്പേണ്ട ആവശ്യമില്ല, ഒരു കച്ചവടം തന്നെയല്ലോ. പക്ഷെ വിളമ്പുമ്പ എന്റെ ഒരു രീതിയായി മാറിയത്, വിളമ്പുമ്പ ഒരു എന്റർടൈൻമെന്റ് ചെയ്തിട്ടല്ലേ. അതായത് ഒരു എന്താ പറയാ, അതൊരു ജോലിയായിട്ട് തോന്നില്ലേ വിളമ്പണത്. ഇതേപോലെ തമാശകൾ പറഞ്ഞിട്ട് നല്ല രസമായിട്ടുള്ള പരിപാടിയായിട്ട് മാറും. സുഖം, നല്ല രസമുള്ള പരിപാടി. പക്ഷെ അത് അത് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് വേണം. നമ്മുടെ ടീം അതിന് പറ്റിയ ടീമാണ്. പിള്ളേരുകള് മനസ്സിലായി. ഇപ്പൊ സോണി എന്ന് പറഞ്ഞ പയ്യുണ്ട്. അപ്പൊ അവനൊക്കെ ഒരു ചെറിയൊരു വേറൊരു ടൈപ്പാണ്. അപ്പൊ അവരൊക്കെ ചീത്ത പറയാ, ഷബാദിന് ചീത്ത പറയാ, അങ്ങനത്തെ ഒരു രീതികളാ. അതൊരു ഒരു അംബികേച്ചി ഉണ്ടാവും, ഒരു ലേഡി ഉണ്ട് സപ്ലൈ. അപ്പൊ അവരൊക്കെ വേറെ വിധത്തില് കളിയാക്കി മനസ്സിലായ. നല്ല രസമായിട്ട് പോണ പരിപാടിയാ. അതിപ്പോ പുതിയതായിട്ട് കാണുന്നവർക്ക് വലിയ സംഭവമായിട്ട് തോന്നും. പക്ഷെ നമ്മുടെ അവിടെ സ്ഥിരം വരുന്ന കസ്റ്റമേഴ്സ് വൈറലായിരുന്നു മാത്രമല്ല, പുതിയ ആൾക്കാർക്ക് ഇത് വലിയൊരു സംഭവമായിട്ട് തോന്നും. പക്ഷെ സ്ഥിരമായിട്ട് നമ്മുടെ കടയിൽ വരുന്ന ഒരു കേട്ട് കേട്ട് കേട്ടുമ്പോഴത്തുള്ള. പിന്നെ ചേട്ടൻ ഇപ്പൊ അഭിനയത്തോട് ഒക്കെ താല്പര്യം ഉണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ്? അഭിനയത്തോട് താല്പര്യമില്ല. പക്ഷെ ഈ വീഡിയോ നന്നായി എന്ന് പറയുമ്പോ എനിക്ക് തോന്നുന്നു എന്റെ ഉള്ളിലുള്ളൊരു നടനുണ്ടോ. അഭിനയത്തിനോട് താല്പര്യമില്ല, ചിന്തിക്കുന്ന പോലും ഇല്ല. ഇപ്പൊ എന്തെങ്കിലും ഓഫറൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാല് ഇല്ല, നമുക്ക് അത് അതിന് പറ്റിയുള്ള നല്ല ആൾക്കാർ ഇഷ്ടം പോലെ വേറെ ഉണ്ട്. നമ്മള് നമ്മുടെ ഫീൽഡായിട്ടാണ് പോക്കോളാം. പിന്നെ എങ്ങനെ ഒപ്പം നിൽക്കുന്ന വർക്കേഴ്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ്? സൂപ്പറാ. ഇപ്പഴുള്ള ആൾക്കാർ, മോശം ആൾക്കാരൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു, ഇപ്പഴുള്ളവരൊക്കെ ഭയങ്കര കറക്റ്റ് ആൾക്കാരാണ്. ചേട്ടൻ ഇപ്പൊ എത്ര വയസ്സായി? എനിക്ക് 42 വയസ്സ്. ഫാമിലി ഒക്കെ ആരൊക്കെ ഉണ്ട്? ഭാര്യ ഉണ്ട്, കുട്ടികളായിട്ടില്ല. കുട്ടികളായിട്ടില്ലേ, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കണം. കുഴപ്പമില്ലാണ്ട് പോണു. കോവിഡ് സിറ്റുവേഷൻ ആയതാണ് ഇപ്പൊ വൈറൽ ആയത് കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ ശരിക്കും അത് യൂട്ടിലൈസ് ചെയ്യും. അതായത് മാക്സിമം വരുന്ന ആൾക്കാരെ പിന്നീടും പിന്നീടും വരുത്താനുള്ള വിധത്തില് ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പൊ സ്റ്റാഫും കുറവ്. ഇപ്പൊ എന്താ പറയാ, ഞാൻ 10 കിലോ ബീഫ് വെക്കുന്നുണ്ടെങ്കിൽ 20 കിലോ വെച്ചാൽ പോലും ഒരു മണിക്കൂർ നേരം കൊടുക്കാനുള്ള സാധനം ഉള്ളൂ എന്നുള്ള സ്ഥിതിയായി. അപ്പൊ സ്ഥിരം വരുന്ന ആൾക്കാർ 4 മണിക്ക് വരുമ്പോൾ അവർക്ക് കൊടുക്കുക ഒന്നുമില്ല. സത്യത്തിൽ എനിക്ക് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടായിക്കാനാണ്. കാരണം നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് പോകുന്ന പേടി എനിക്ക് വരുമ്പോ കത്തിക്കും തിരക്കും ലഹളയും 2 ദിവസമായിട്ട്. അപ്പൊ ഇത്തിരി സമാധാനമായിട്ട് സ്ഥിരമായിട്ട് ഊണ് കഴിക്കാൻ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് പിന്നെ വരണ്ടാവും ഈ രീതിയാണ് ഞാൻ മനസ്സിലായ. സത്യത്തിൽ എനിക്ക് ഇപ്പൊ ചെറിയ പ്രശ്നം അത്. ഞാൻ 2-3 കുറച്ച് സടച്ചിടാനാണ് നിക്കണം. ഇനിയിപ്പോ ഇങ്ങനത്തെ ലഹളകളൊക്കെ പോട്ടെ, നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാനൊരു തമാശക്ക് മറ്റേ കേരള ഫുഡിന്ന് പറഞ്ഞ ആള് 2-3 പ്രാവശ്യമായി വന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ലാസ്റ്റ് സഹിയിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്യും, എനിക്ക് പരിപാടിക്കും താല്പര്യമില്ല. അപ്പൊ അയാളെ എന്നോട് പറഞ്ഞു, എന്റെ ചേട്ടാ ചേട്ടൻ ഒന്നും ചെയ്യണ്ട, അവര് മറ്റേ വോയിസ് റെക്കോർഡിലൂടെ വെച്ചിട്ട് ചേട്ടാ ചേട്ടൻ ജോലി കൃത്യമായിട്ട് ചെയ്താൽ മതി, ഞങ്ങൾ വേറെ ഒന്നിനും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ കൃത്യമായിട്ട് അവന്റെ പണി ചെയ്തു, ഞാൻ എന്റെ പണി ചെയ്തു. ഇതുണ്ടായിട്ടുള്ളത് ചെയ്യണ സംഭവമാണ്. പക്ഷെ ഒരു കൊല്ലം മുമ്പൊക്കെ വൈറലായിരിക്കും, ഭയങ്കരമായിട്ട് യൂസ് ആയാണ്. ഇപ്പൊ ഉദാഹരണം കുറച്ച്, ഇപ്പൊ എന്താണ് 3 ദിവസം പൂട്ടിയിടേണ്ടി വന്നല്ലോ. ഉദാഹരണം ഇനിയിപ്പോ 4 ദിവസം പൂട്ടിണ്ടി വരും, അല്ലെങ്കിൽ ഹെൽത്ത് അല്ല ഹെൽത്ത് കാരെ പറഞ്ഞിട്ട് കാര്യമില്ല. അതേപോലെയാണ് വരണവർ മുഴുവൻ വീഡിയോ എടുക്കുക. ഇപ്പൊ ഇന്നലെയൊക്കെ എന്താ പറയാ, 2-3 ചാനലുകാർ വന്നിട്ട് ഇതിന്റെ ഇടയിൽ ഇതേപോലെ വീഡിയോ എടുക്കലും പിടിക്കലൊക്കെ ഉണ്ടായിരുന്നു. ആ വീഡിയോ എടുക്കുന്നത് വേറെ ആൾക്കാർ മൊബൈലിൽ വീഡിയോ എടുക്കുക, ആകുമില്ല ഞങ്ങൾ അതിന്റെ ഉള്ളില്. എന്തിനാ പറയണ, കോവിഡ് പ്രോട്ടോകോൾ ഉള്ള സമയത്താണ് ഈ സാധനം. അപ്പൊ ഹെൽത്ത് കാരെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാവില്ല, രക്ഷ എടുക്കണ്ടേ. അപ്പൊ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവര് ഹെൽത്ത് ഇൻസ്പെക്ടർ കാലത്ത് വരെ എന്നെ വിളിച്ചിട്ട് കൃത്യമായിട്ട് വാൻ ചെയ്ത എന്റെ അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ കോവിഡ് പ്രോട്ടോകോൾ തെറ്റിക്കുന്ന ഒരു കാര്യം അവിടെ നടക്കാൻ പാടില്ല എന്ന് സ്ട്രിക്ട് ആയിട്ട് വരെ പറഞ്ഞു. പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള സത്യം. അവരവരുടെ ജോലി വൃത്തിയായിട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ വൈറലായി വീഡിയോ കണ്ടിട്ട് ചേട്ടന്റെ വീഡിയോ എടുക്കാൻ സംസാരിക്കാൻ വരുന്നവരോട് എന്താ പറയാനുള്ളത് ചേട്ടന്? ഇപ്പൊ ഇങ്ങനെ ഇനി പ്രത്യേകിച്ച് ഒന്നും പറയാതെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. അങ്ങനെ ആ ഒരു ജോലി ഞാൻ സത്യസന്ധമായിട്ട് ചെയ്യണു, അതൊരു വീഡിയോ വന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇതിൽ കൂടുതലൊന്നും ഇല്ല സംഭവം, എല്ലാരും സപ്പോർട്ട് ചെയ്യാം. പക്ഷെ ഇങ്ങനെ ഇടയ്ക്ക് എല്ലാവരും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കടയ്ക്കും. അത് ചേട്ടനും കട തുറക്കാൻ പറ്റാത്തൊരു അവസ്ഥയ്ക്കാണ് എത്തിച്ചിരിക്കണം അല്ലേ. അപ്പൊ അതൊന്നും ഒഴിവാക്കാം. കോവിഡ് സാഹചര്യം ഒക്കെ മാറിയിട്ട് എല്ലാവർക്കും വരാവുന്നതാണ് അല്ലേ. അങ്ങനെയൊക്കെ പറ്റുമോ? കോവിഡ് കഴിഞ്ഞിട്ടും സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ മറ്റു ഹോട്ടലുകാരെ പോലെ ഒരു സാധനം കഴിഞ്ഞ അപ്പൊ തന്നെ എനിക്ക് അടുത്ത് ഉണ്ടാക്കാം, അങ്ങനത്തെ പരിപാടിയൊന്നും പറ്റില്ല എനിക്ക്. മനസ്സിലായ, ഒരു സിസ്റ്റം, ഒരു അളവുണ്ട്. സ്ഥിരമായിട്ട് കച്ചവടം കൂടി കഴിഞ്ഞാൽ കുറച്ചും കൂടി അളവ് കൂട്ടി വെക്കുക എന്നുള്ള അല്ലാണ്ട് ചട്ടപ്പട്ട എന്നുള്ള പരിപാടികളൊന്നും ഉണ്ടാക്കില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സാധനങ്ങൾ മാത്രം നമ്മൾ ആഗ്രഹിക്കുള്ളൂ. ഇതേപോലെ വൈഡായിട്ടുള്ള കച്ചവടം പിടിക്കലും ആകെ ലഹളയൊന്നും വേണ്ട.
അതും ഉദ്ദേശിച്ചിട്ടല്ല ഈ വീഡിയോ ചെയ്തത്. പക്ഷെ അങ്ങനെയായിപ്പോ എല്ലാവരും അവിടെ നിന്നൊക്കെ കേട്ടു വരുന്നത് എന്താ സംഭവം, പ്രത്യേകിച്ച് സംഭവം ഇല്ല, കുഴപ്പമില്ല, അത്രമാത്രം അത്രയുള്ളോ. കുക്കിങ്ങിനൊരു കുക്കിങ്ങിനോട് താല്പര്യമുണ്ട് ചേട്ടനെ? ഞാൻ തന്നെ, അതായത് ഇപ്പൊ റോട്ട കുഴക്കുന്ന ആളത് ഞാൻ തന്നെ. കായ ബീഫിന്റെ സാധനങ്ങളുടെ ഒക്കെ കറികളുടെ ഒക്കെ അളവുകളും സാധനങ്ങളും സ്ഥിരമായിട്ട് സെറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ തന്നെ. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാര് കൃത്യമായിട്ട് ചെയ്യും ചെയ്യും അത്, മനസ്സിലായി? പൊറോട്ടയൊക്കെ സ്ഥിരമായിട്ട് ഞാൻ തന്നെ കുഴക്കണത്, ഞാൻ തന്നെ കുഴക്കണം, ഞാൻ തന്നെ വീശണം. ഒരു അതായത് അവിടുത്തെ ഒരു 90% സാധനങ്ങളുടെ എന്റെ കൈ ഉണ്ടാവും അതില്. എല്ലാ ഭാഗത്തേക്കും ചേട്ടന്റെ കൈ എത്തിയില്ലെങ്കിൽ എന്തെങ്കിലും സമാധാനമില്ല. ഇപ്പൊ ഈ കായ ബീഫ് അല്ലെങ്കിൽ എന്തെങ്കിലും കറികൾ എന്ന് പറയുന്നത് ഏത് സാധനം ഉണ്ടല്ലോ, സ്റ്റഡി ആയിരിക്കണം. അതായത് ഇന്നൊരു ദിവസം നന്നായി, നാളെ നേരെ മോശം വരുന്നത്. ഇന്ന് ഒരു സ്റ്റഡി വേണം എപ്പോഴും. അപ്പൊ സ്റ്റഡിക്ക് വേണ്ടിട്ട് എനിക്ക് കൃത്യമായിട്ടുള്ള അളവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഭയങ്കര സൂപ്പർ ടേസ്റ്റ് ആയില്ലെങ്കിലും ഒരു മിനിമം സ്റ്റാൻഡേർഡ് വേണം. അതുണ്ടോ? അതാണ് ചേട്ടാ, എല്ലാ ഭാഗത്തെയും കയ്യെത്തുന്നതോടുകൂടി ഒരു ഭാഗത്തും എന്തെങ്കിലും കുറവ് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഭാഗത്തും എത്തണം ചേട്ടാ. അപ്പൊ എല്ലാ കസ്റ്റമേഴ്സിനും നല്ലൊരു ഫുഡ് കൊടുക്കാലോ. അപ്പൊ അവരെ മനസ്സിനറിയുമ്പോ നമ്മുടെ മനസ്സിനറിയുന്നല്ലേ. പിന്നെ ഈ പൊറോട്ടയ്ക്ക് ഭയങ്കര സൂപ്പർ സൂപ്പർ എന്ന് പറയുന്നത് ഇത് മറ്റു ഹോട്ടലുകാരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ പണിക്കാർ, ഈ ജോലിക്കാരൻ തന്നെ വിഭാഗമുണ്ടല്ല, അവൻ ആദ്യത്തെ രണ്ട് പൊറോട്ട അടിക്കും വേണമെങ്കിൽ അടിച്ചു കൊടുക്കും, നന്നായിട്ട് അടിക്കും. പിന്നെ പറയുന്നത് അവര് യാത്രയാണല്ലോ ചെയ്യുന്നത്, അവര് അവർക്ക് ആ എന്താ പറയാ അതിനോടുള്ള ആത്മാർത്ഥത അത്ര ഉണ്ടാവുള്ളൂ. അത് അവർ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അതൊക്കെ മേലെയുള്ള ഒരു ജോലിക്കാരെന്ന് പറയുന്നത് ചിലപ്പോൾ യൂറോപ്പിലേക്ക് ഉണ്ടാവുള്ളു, മനസ്സിലായോ? അവരെ ചെയ്യുന്ന ജോലിയോട് അത്രയും സിൻസിയർ ആയിട്ടുള്ള ജോലിക്കാരെന്ന് പറയുന്നത് വളരെ റയറാണ്. ഞാൻ എന്ന് പറയുന്നത് എനിക്ക് എന്റെ ഓരോ പൊറോട്ടയും എനിക്ക് ഓരോ പൊറോട്ടയും ചെയ്യണം. ഞാനത് ഭയങ്കരമായിട്ട് അടിച്ച് കൃത്യമായിട്ട് കറക്റ്റായിട്ട് കൊടുക്കണം, അത്ര മതി കച്ചവടം. പക്ഷെ ഇത് ഈ സാധനം ഞാൻ ചെയ്യുന്നത് ഒരു ജോലിക്കാരെന്നും ഞാൻ പ്രതീക്ഷിക്കാൻ പാടില്ല. കാരണം കേരളത്തിലാണ് എല്ലാ ഹോട്ടലിലും മറ്റു ഹോട്ടൽ ഉടമകളെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആദ്യത്തെ ഒരു അഞ്ചാറെണ്ണൊക്കെ നന്നായിരിക്കും, പിന്നെ ഫസ്റ്റ് വന്ന ദിവസം വേണമെങ്കിൽ വലിയ സംഭവം. പിന്നെ ഒക്കെ പഴയ പോലെ തന്നെ, ഇതിങ്ങനെ രണ്ടടി അടിച്ച് ഇതിങ്ങനെ ഇടും. പൊറോട്ട നന്നായാലും അവർക്ക് പ്രശ്നമില്ല. അങ്ങനത്തെ അതായത് ചെയ്യണ ജോലിയോട് ആത്മാർത്ഥതയുള്ള ഒരു ജോലിക്കാരുടെ സമൂഹം കേരളത്തിൽ വരിക എന്ന് പറയുന്നത് കുറച്ച് അറിവിടും പിടിക്കും. അത് പെട്ടെന്ന് പ്രതീക്ഷിക്കണ്ട. അപ്പൊ അങ്ങനെ നോക്കുമ്പോ, ആൾക്കാർ നോക്കുമ്പോ പൊറോട്ട സൂപ്പർ. എന്തിട്ടാണ് ഞാൻ അവിടെ ചത്ത അടിക്കുന്ന പൊറോട്ട ഓരോ പൊറോട്ടയും, അത് മറ്റ് എന്റെ പണിക്കാരത് ചെയ്യാണ്ടിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യും, മനസ്സിലായോ? അതാണ് അതിന്റെ കാര്യം. പിന്നെ ഈ കോവിഡ് സിറ്റുവേഷൻ കാരണം നാട്ടുകാരോട് അല്ലെങ്കിൽ എല്ലാവരോടും കൂടി എന്താ പറയാനുള്ള, കോവിഡ് ആയതുകൊണ്ട് തന്നെ മുൻകരുതലുകൾ ഉണ്ടല്ലോ, അതിനെ പറ്റി എന്താ പറയാനുള്ള? ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയണല്ലോ, അർത്ഥം ഞാൻ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ പോലും ചെയ്യാത്താളാ. പിന്നെ ഞാൻ മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും പ്രതീക്ഷിക്കാറില്ല. സത്യത്തിൽ കോവിഡ് ഒക്കെ നമ്മുടെ കടയിൽ വരേണ്ട സമയം കഴിഞ്ഞു, അതേപോലെ തിരക്കും കാര്യങ്ങളുണ്ട്, പരിസരങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കടയിൽ ഇത്ര റഷ് ഉണ്ടായിട്ടും ഇതേവരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല. അങ്ങനൊരു ഭാഗ്യം. നമ്മൾ വലിയ കോവിഡ് പ്രിക്കോഷൻ എടുക്കണ വലിയ ആൾക്കാരൊന്നും അല്ലട്ടോ ഞങ്ങള്, മിനിമം സാധനങ്ങൾ മാത്രം ചെയ്യണമെന്ന് മാത്രം. അതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് മറ്റുള്ളവർ പ്രതീക്ഷിക്കാനുള്ള അർഹതയും ഇല്ല, അതിനുള്ളതും ഇല്ല. അപ്പൊ ഞങ്ങളുടെ ചാനലിന് വേണ്ടി ഒരു ചെറിയൊരു ടോക്കിന് വേണ്ടി വന്നതിന് വളരെയധികം നന്ദി. ഓക്കെ, താങ്ക് യു.